എല്ലാവർക്കും സ്വാഗതം നമസ്കാരം മിൻ ടീച്ചറാണ് ഇന്ന് നമുക്ക് മാനത്തിൻ്റെ മടിത്തട്ടിൽ എന്ന രണ്ടാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠമാണ് പഠിക്കാനുള്ളത് കുട്ടികളും പക്ഷികളും മാനത്ത് പറന്നു നടക്കേണ്ട പക്ഷികളെ കൂട്ടിലിട്ട് വളർത്താൻ പാടില്ല എന്നതായിരുന്നു ആദ്യ പാഠം അതിൽ നിന്ന് കിട്ടിയ ഗുണപാഠം അല്ലേ രണ്ടാമത്തേത് ശ്രീ വൈലോപ്പിള്ളി ശ്രീധരമേനൻ എഴുതിയ കുട്ടികളും പക്ഷികളും എന്ന കവിതയാണ് ഏട്ടനും അനിയനും തമ്മിലുള്ള സംഭാഷണ രൂപത്തിലാണ് കവി ഈ കവിത എഴുതിയിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ വിവിധ തരത്തിലുള്ള പക്ഷികളുണ്ട് അല്ലെ അതുപോലെ തന്നെ പ്രചാരത്തിലുള്ള ചൊല്ലുകളും നമ്മുടെ നാട്ടിലുണ്ട് അതുപോലെ സജീവമായിരുന്ന നമ്മുടെ കാർഷിക സംസ്കാരത്തിന് വന്നിട്ടുള്ള മൂല്യ ഇവയെല്ലാം കവി ഈ കവിതയിൽ പറയുന്നുണ്ട് ഇവയെക്കുറിച്ചെല്ലാം കവി സൂചനയുണ്ട് ഈ കവിതയിൽ സ്വാതന്ത്ര്യത്തിൻ്റെയും അതുപോലെ പ്രകൃതി നിരീക്ഷണത്തിൻ്റെ പ്രാധാന്യവും മക്കൾക്ക് ഈ പാഠത്തിൽ നിന്നും പഠിക്കാൻ കഴിയും കേട്ടോ കുട്ടികളും പക്ഷികളും ചേട്ടനായ അപ്പുവും ഉണ്ണിയായ അനിയനും തമ്മിലുള്ള സംഭാഷണ രൂപത്തിലാണ് കവി ഇത് എഴുതിയിട്ടുള്ളത് സാധാരണ സംഭാഷണം നാം ഗദ്യരൂപത്തിലാണ് സംസാരിക്കാറ് അല്ലേ എന്നാൽ ഇത് കവിതാ രൂപത്തിൽ പദ്യ കവി എഴുതിയിട്ടുള്ളത് നോക്കാം നമുക്ക് മഞ്ഞയുടുപ്പിൽ കരിയുമായ മന്ദാരച്ചില്ലയിലേതു പക്ഷി ഉണ്ണി ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ചേട്ടനായ അപ്പു പറഞ്ഞു മഞ്ഞക്കിളിയാണു കാണുകിൽ നമ്മൾക്കു മധുരം കിടച്ചിടുമെന്നു ന്യായം കണ്ടോ മഞ്ഞക്കിളിയെയാണ് നാം കാണുന്നെങ്കിൽ കാണുന്നെങ്കിൽ നമുക്ക് മധുരം കിട്ടും എന്ന് പറയുന്നത് അപ്പോൾ ഉണ്ണി ചോദിക്കുകയാണ് ഓണം കഴിഞ്ഞു മധുരമുണ്ടോ വേണമെന്നാലും നമുക്ക് കിട്ടാൻ കണ്ടോ പണ്ടുകാലത്ത് വിശേഷ അവസരങ്ങളിൽ മാത്രമേ മധുര പലഹാരങ്ങളൊക്കെ ലഭിച്ചിരുന്നുള്ളൂ കുട്ടികൾക്ക് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഓണം കഴിഞ്ഞു ഇനിയിപ്പോൾ മധുരമൊക്കെ എവിടെ നിന്നും കിട്ടാനെന്ന് അപ്പോൾ അപ്പു പറയാണ് വേണമോ വേറെ മധുരം ഈ പക്ഷിയെ കാണുകയിലുള്ള മതിർക്കുമല്ലോ വേറെ എന്തു മധുര നമുക്ക് വേണ്ടത് ഉണ്ണി ഉണ്ണിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയാണ് നമുക്ക് ഈ പക്ഷിയെ കണ്ടാൽ തന്നെ നല്ല എന്ന് പറയാണ് മതിർക്കുമല്ലോ മധുരമില്ലേ മധുരം കിട്ടും എന്ന് പറയാനാട്ടോ അപ്പോൾ ഉണ്ണി വീണ്ടും പറയാണ് അയ്യോ രസമിത മെയ്യാകെ വെള്ളയായി കയ്യാലാമേൽ രണ്ടരിപ്പിറാക്കൾ കാണുക മുറ്റത്തു വന്നു കൊക്കും കാൽകളും മയിലാഞ്ചി തേച്ച പോലെ നീങ്ങുന്നു കൊച്ചു കാൽ വച്ചു കഴുത്തുകൾ നീട്ടിക്കുറുക്കിയുമെന്തു ചന്തം ഉണ്ണി പറഞ്ഞു ചേട്ടാ നോക്കൂ വെള്ള നിറത്തിലുള്ള രണ്ട് പ്രാവുകൾ നമ്മുടെ കയ്യാലമേൽ വന്നിരിക്കുന്നത് മുറ്റത്തും ഉണ്ട് കൊക്കും ഒക്കെ മൈലാഞ്ചി തേച്ച പോലെ ഭംഗിയായിട്ടുള്ള കൊച്ചു കൊച്ചു കാൽ വെച്ച് തത്തി തത്തിയാണ് അവ നടക്കുന്നത് അല്ലേ കഴുത്തുകളിങ്ങനെ നീട്ടി കുറുക്കി എന്തു ഭംഗിയാണ് ചേട്ടാ എന്ന് ഉണ്ണി പറയാണ് കേട്ടോ ചേട്ടനായ അപ്പു പറയുകയാണ് പുത്തരി ഉണ്ണുവാൻ പൂതിയോടെ എത്തിയതാം ഈ അരിപ്പിറാക്കൾ ആ നെല്ല് കുത്തിക്കൊണ്ടെന്ന ആ പുത്തരി ഉണ്ണുവാൻ ആഗ്രഹത്തോടു കൂടി കൂടി എത്തിയതാണ് ഈ അരിപ്പിറാക്കൾ എന്ന് പറയുകയാണ് കേട്ടാ അപ്പോൾ ഉണ്ണി പറയുന്ന മറുപടി നോക്കൂ നെല്ലരിയില്ലല്ലോ നമ്മൾക്കു റേഷനായി ഉള്ളരി എത്തിരി കൊണ്ടു നൽകാം കൊത്തി വറ്റയരിയെടുപ്പു കോഴിക്കിടാങ്ങളെപ്പോലെ തന്നെ ഏട്ടാ നമുക്കു പിടിച്ചു വളർത്തിടാം കൂട്ടായി നമ്മൾ കിണങ്ങുകില്ലേ ഉണ്ണി പറയുകയാണേ നമുക്ക് നെല്ലരിയൊന്നും ഇല്ലല്ലോ ചേട്ടാ റേഷ്നരിയാണുള്ളതെങ്കിലും അത് നമുക്ക് ഈ പക്ഷികൾക്ക് ഈ പ്രാവുകൾക്ക് കൊടുത്ത് നമുക്കിതിനെ വീട്ടിൽ വളർത്താം കോഴിക്കിടാങ്ങളുടെ പോലെ തന്നെയാണ് ഇവ ഇങ്ങനെ കൊത്തി തിന്നുന്നത് നമുക്കിവയെ വളർത്താം എന്ന് ആവശ്യപ്പെടുകയാണ് എന്ന് പറയുകയാണ് ചേട്ടനോട് ഏട്ടാ അപ്പോൾ അവരുടെ ദാരിദ്ര്യം കൂടി അവിടെ കവി കാണിക്കുകയാണ് റേഷനരിയാണുള്ളതെന്നുള്ളതിൽ നമ്മുടെ നാട്ടിൽ കൃഷിയുടെ പ്രാധാന്യം കുറയുന്നതും അത് കുറഞ്ഞു വരുന്ന അവസ്ഥയും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ചേട്ടൻ പറഞ്ഞു സാഹസം ചെയ്യുമല്ല പക്ഷികൾക്ക് സ്വാതന്ത്ര്യമല്ലയോ ജീവവായു ചിറകുള്ളവയാണ് പക്ഷികളല്ലേ അപ്പോൾ പിന്നെ പക്ഷികൾക്ക് പറക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ അവയ്ക്ക് സന്തോഷമുണ്ടാകുമോ അപ്പോൾ പക്ഷികൾക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി വിഹായസിൽ ആകാശത്തിങ്ങനെ പറക്കണം അല്ലേ അവയെ പിടിച്ച് കൂട്ടിലിടുക എന്ന സാഹസമൊന്നും അത്തരം പ്രവൃത്തികളൊന്നും നമുക്ക് ചെയ്യേണ്ട എന്ന് ചേട്ടൻ അനിയനോട് പറയും പാഠപ്രവർത്തനങ്ങളിലോട്ട് പോകാം എന്താണ് ആദ്യ പ്രവർത്തനം താഴെ പറയുന്ന ആശയങ്ങൾ ലഭിക്കുന്ന വരികൾ കണ്ടെത്തി ചൊല്ല മഞ്ഞക്കിളിയെ കണ്ടാൽ മധുരം തിന്നാം മഞ്ഞക്കിളിയാണു കാണുകിൽ നമ്മൾക്കു മധുരം കിടച്ചിടും എന്നു ന്യായം അതാണ് വരികൾ കൃഷി കുറഞ്ഞു വരുന്ന അവസ്ഥ എന്താണ് നെല്ലരിയില്ലല്ലോ ഇല്ലല്ലോ നമ്മൾക്കുറേഷനായി ഉള്ളരി തിരി കൊണ്ടു നൽകാം എന്നതാണത് അടുത്തത് എന്താണ് പക്ഷിയെ പിടിച്ചു വളർത്താം കുട്ടിയുടെ ആഗ്രഹം ഏതാണ് ഏട്ടാ നമുക്കു പിടിച്ചു വളർത്തിയിടാം കൂട്ടായി നമ്മൾ കിണങ്ങുകില്ലേ ഈ വരികളാണ് എഴുതേണ്ടത് അടുത്ത പ്രവർത്തനം പദങ്ങൾ കണ്ടെത്താം താഴെ പറയുന്ന പദങ്ങൾക്കു പകരം കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ എഴുതാം എന്തൊക്കെയാണ് ന്യായം ന്യായം എന്നതിന് ന്യായം എന്നാണ് മനസ്സ് ഉള്ളം ശരീരം മെയ്യ് മധുരിക്കുക മതിർക്കുക ആഗ്രഹം പൂതി അടുത്ത പ്രവർത്തനം കണ്ടെത്താം എഴുതാം മഞ്ഞയുടുപ്പിൽ കരിയുമാൻ മഞ്ഞക്കിളയാണ് മെയ്യാകെ വെള്ളയായി പ്രാവ് അരിപ്രാവ് കൂരിരുട്ടിൻ്റെ കിടാത്തി കാക്ക മാരുവിൽ ചേലത്ത പക്ഷി മയിലാണല്ലേ ഇനി പച്ചയുടുപ്പിട്ട തത്ത അല്ലെങ്കിൽ മെയ്യാകെ പച്ചയായി തത്ത എന്നെഴുതാം കേട്ടോ എന്നെഴുതാം കേട്ടോ അടുത്ത പ്രവർത്തനം ചിത്രത്തിൽ നിന്ന് കഥ കണ്ടെത്തി എഴുതുക ചിത്രം കണ്ടോ ഒരു മരമുണ്ട് അത് പുഴയുണ്ട് ഒരു പക്ഷി അതിലിരിക്കുന്നുണ്ട് ഉറുമ്പ് വേടൻ തോക്ക് ചില സൂചനകൾ ടീച്ചർ തരുന്നുണ്ട് അത് നോക്കി മക്കൾ ശരിക്കൊരു കഥ എഴുതണം കേട്ടോ സൂചനകൾ ഇതാണ് ഇവ നോക്കി വായിച്ച് മനസ്സിലാക്കി എഴുതുക എങ്കിലും ടീച്ചർ കഥ പറയാം ഒരിക്കലും ഒരു ഉറുമ്പ് മരക്കൊമ്പിലൂടെ നടന്ന് നീങ്ങവേ പെട്ടെന്ന് കാൽ കാൽവഴിച്ച് താഴെയുള്ള പുഴയിലേക്ക് വീണു അത് അവിടെ കിടന്ന് മരണവെപ്രാളം കാണിക്കാൻ തുടങ്ങി മരത്തിനു മുകളിലിരിക്കുകയായിരുന്ന പ്രാവ് അത് കണ്ട് ഒരു ഇല കൊത്തിയെടുത്ത് പുഴയിലേക്കിട്ടു ഉറുമ്പ് വലിഞ്ഞ് ഇലയിൽ കയറി രക്ഷപ്പെട്ടു പോകുന്ന വഴിക്ക് ഉറുമ്പ് ഒരു കാഴ്ച കണ്ടു ഒരു വേടൻ ഒളിഞ്ഞ് നിന്ന് പ്രാവിനെ ലക്ഷ്യം വിട്ട് വെടിവെക്കാൻ നോക്കുന്നു ആ ഉറുമ്പ് ഓടിച്ചെന്ന് വേടൻ്റെ കാലിൽ കടിച്ചു അതോടെ ലക്ഷ്യം തെറ്റി വേടൻ എങ്ങോട്ടോ പോയി പ്രാവ് പറന്നും പോയി മക്കളിത് ഈ സൂചനയിൽ നിന്നെടുത്ത് ഈ കഥ നല്ലതുപോലെ എഴുതണം കേട്ടോ അടുത്തത് പക്ഷി ചൊല്ലുകൾ അരിയെറിഞ്ഞാൽ ആയിരം കാക്ക ഇനി എഴുതേണ്ടത് എന്തൊക്കെയാണ് കാക്കയ്ക്ക് തൻകുഞ്ഞും പൊൻകുഞ്ഞു ഒരു വെടിക്ക് രണ്ട് പക്ഷി ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു അടുത്ത പ്രവർത്തനം നമ്മുടെ പക്ഷികൾ പട്ടിക പരിശോധിക്കുക നൽകിയിട്ടുള്ള പക്ഷികളുടെ പേരുകളിലെ പ്രത്യേകതകൾ കണ്ടെത്തുക ആദ്യ പേര് അങ്ങാടി കുരുവി എന്നാണ് അങ്ങാടി കുരുവി എന്ന് പറഞ്ഞാൽ കേട്ട ആ പേരിൽ തന്നെയുണ്ടല്ലേ അങ്ങാടിയിലും തെരുവിലുമൊക്കെ സാധാരണ കാണുന്ന പക്ഷിയാണ് അങ്ങാടി കുരുവി ഓലേഞ്ഞാലി ഓലത്തുമ്പത്തിരുന്ന് ആടിക്കളിക്കുന്ന പക്ഷിയാണ് ഓലേഞ്ഞാലി ഇനിയുള്ളത് മരംകുത്തിയാണ് മരംകുത്തി ലോകത്തെല്ലായിടത്തും കാണുന്ന പക്ഷിയാണ് മരങ്ങൾ തുരന്ന് മാളമുണ്ടാക്കി മഴക്കാലത്തിന് മുന്നേ തന്നെ അതിൽ താമസിക്കും ഇതാണ് മരംകുത്തി തൂക്കണാങ്കുരുവിയുടെ പക്ഷിക്കൊരു പ്രത്യേകതയുണ്ട് അവ തലകീഴായിട്ടല്ലേ ഇങ്ങനെ കിടക്കുന്നത് അപ്പം നമുക്ക് സംശയം തോന്നാം മുട്ട താഴവില്ലേ വീഴില്ലേ എന്നല്ലേ എന്നാൽ വീഴില്ല കാരണം അവയുടെ ഉമിനീരിലുള്ള ഒരു തരം പശ ഈ മുട്ടകളിൽ ഒട്ടിച്ചു വെച്ചിട്ടാണ് അവ ഈ കൂട്ടിൽ മുട്ടയിട്ട് സൂക്ഷിക്കുന്നത് മനസ്സിലായോ അപ്പോൾ സൂത്രവിദ്യ മനസ്സിലാക്കണം പക്ഷികൾക്ക് പോലും ഉണ്ടെന്ന് അടുത്തത് കത്രിക പക്ഷി ചിറകുകളുടെ അറ്റം കത്രിക പോലെ കൂർത്തിരിക്കുന്ന പക്ഷിയാണ് കത്രിക പക്ഷി അടുത്തത് മലമുഴക്കി വേഴാമ്പൽ ഇതിനെ മരത്തലച്ചി എന്നൊക്കെ പറയും ഇത് ഇന്ത്യൻ ഹോൺബിൽ ഹോൺബിലെന്നറിയപ്പെടുന്നതാണ് കേരളത്തിൻ്റെ സംസ്ഥാന പക്ഷിയാണ് അതായത് മലകളിൽ പ്രതിധ്വനിക്കുന്ന തരത്തിലുള്ള ശബ്ദവും ഹെലികോപ്റ്റർ പോലുള്ള ചിറകടി ഒച്ചയുമാണ് ഇതിൻ്റെ പ്രത്യേകത അതാണ് മലമുഴക്കി എന്ന് വിളിക്കുന്നത് അടുത്തത് കുളക്കോഴിയാണ് കുളക്കരയിലും അതുപോലെ വയലുകൾക്ക് സമീപവും ഒക്കെ ജീവിക്കുന്നത് കൊണ്ടാണ് ഇവയെ കുളക്കോഴി എന്ന് പറയുന്നത് ഇതും ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ നിങ്ങളിനി ഒബ്സർവേഷൻ നടത്തണം മനസ്സിലാക്കണം കേട്ടോ അടുത്തത് ചൊല്ലി രസിക്കാം കൂട്ടരെ നോക്കൂ ഈ ഈനമ്പഴക്കൊമ്പത്തെ ചൊല്ലി രസിക്കണം കേട്ടോ മക്കളെ അടുത്തത് നിറം കൊടുക്കാം ഇഷ്ടമുള്ള പക്ഷിയുടെ ചിത്രം വരച്ച് നിറം കൊടുക്കണം എൻ്റെ പ്രിയപ്പെട്ട പക്ഷി അതുമായി ബന്ധപ്പെട്ട് ഇഷ്ടപ്പെട്ട പക്ഷിയോട് നിങ്ങൾക്കും ചില ചോദ്യങ്ങൾ ചോദിക്കാം എഴുതി നോക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ചില ചോദ്യങ്ങൾ ടീച്ചർ ഷെയർ ചെയ്യുന്നുണ്ട് മക്കൾ അത് നോക്കി നിങ്ങൾക്കിഷ്ടമുള്ള ചോദ്യം നിങ്ങൾക്കിഷ്ടപ്പെട്ട പക്ഷിയോടാണ് ചോദിക്കേണ്ടത് എഴുതാം കേട്ടോ ഇനി അഭിനയിക്കാം വിട്ടയക്കുക കൂട്ടിൽ നിന്നെ ഞാൻ ഒട്ടുവാനിൽ പറന്നു നടക്കട്ടെ ഒരു പക്ഷി നമ്മളോട് താഴ്മയായി അപേക്ഷിക്കുകയാണ് അല്ലേ ഒരു കിളി നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞാൽ എന്തു മറുപടി നൽകും കിളിയുമായുള്ള സംഭാഷണം എഴുതി അവതരിപ്പിക്കുക ഇതാണ് അവസാന പ്രവർത്തനം ഇതും ടീച്ചർ ഒരു ചെറിയ മാതൃക തരുന്നുണ്ട് മക്കൾ സ്വയം എഴുതേണ്ടതാണ് എങ്കിലും ഈ മാതൃക നിങ്ങളെ സഹായിക്കും കേട്ടോ കിളി പറയാണ് എന്നെ ഈ കുട്ടിയിൽ ഒന്ന് തുറന്നു വിടൂ എന്ന് കുട്ടി നിനക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ തരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് പിന്നെ എന്തിനാണ് എന്നെ വിട്ടുപോകുന്നത് കിളി എനിക്ക് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ആകാശത്ത് സ്വതന്ത്രമായി പറക്കണം എന്ന് പറയാണ് എന്നാൽ നിന്നെ ഞാൻ തുറന്നു വിടാട്ടോ എന്ന് പറഞ്ഞ കുട്ടി കൂട് തുറന്നു വിടുകയാണ് മക്കൾ നോട്ട് പുസ്തകത്തിൽ ഇതെല്ലാം ഭംഗിയായിട്ട് എഴുതി പഠിക്കണം കേട്ടോ താങ്ക് സോ മച്ച് ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ